ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1191 ആണ്ട് ധനുമാസം 8-ാം തീയതി, അതായത് 2015 ഡിസംബർ മാസം 24-ാം തീയതി. ഇന്ന് വ്യാഴാഴ്ചയാണ്, രോഹിണിയാണ് നക്ഷത്രം. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പമുള്ളത് സർ ഡോക്ടർ പദവിയിൽ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളതും നമുക്കൊക്കെ ജ്യോതിഷപരമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതുമായ ഏറെ ആദരണീയനായ ഡോക്ടർ കുടമാളൂർ ശർമ്മജിയാണ്. വളരെ സ്നേഹത്തോടെ തന്നെ നമുക്ക് അദ്ദേഹത്തെ ഇന്നത്തെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമ്മജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്. ശ്രീമാൻ ഡോക്ടർ ശർമ്മജി, ഞാൻ സന്ദീപ്, മുംബൈയിൽ നിന്ന് എഴുതുന്നു. ഇവിടെ IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് എന്നും ഓരോരോ പ്രശ്നങ്ങളാണ്. പ്രോജക്റ്റുകൾ പലതും സമയത്ത് ചെയ്യുവാൻ പറ്റുന്നില്ല. സഹപ്രവർത്തകരുടെ സഹകരണം കുറവാണ്. ജോലിയും നഷ്ടപ്പെടുന്ന അവസ്ഥയിലായി. എന്താണ് ഇതിനൊക്കെ ഒരു പരിഹാരം? എൻ്റെ ജോലി നഷ്ടപ്പെടുമോ? ഗ്രഹനില താഴെ ചേർക്കുന്നു. ഗ്രഹനില പ്രകാരം മകരരാശിയാണ്. മകരരാശിക്കാർക്ക് 2015 ജൂലൈ മാസം പകുതി കഴിഞ്ഞപ്പോൾ മുതൽ 2016 ജൂലൈ മാസം വരെ ചാരവശാൽ വ്യാജഗ്രഹം അഷ്ടമരാശിയിൽ പ്രവേശിച്ചു. അല്ലെങ്കിൽ 2016 ജൂലൈ പകുതി വരെ അഷ്ടമരാശിയിൽ തന്നെ സ്ഥിരമായി നിൽക്കുന്നു. വ്യാജഗ്രഹം അഷ്ടമരാശിയിലും ലഗ്നരാശിയിലും 12-ാം രാശിയിലും 6-ാം ഭാവത്തിലായ ശത്രുരാശിയിലും 3-ാം ഭാവമായ രാശിയിലും ഒക്കെ നിൽക്കുന്ന കാലം. തൊഴിൽപരവും ബിസിനസ് സംബന്ധമായും കർമ്മസ്ഥാനം പ്രത്യേകിച്ചും പല വിധത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ, അനിഷ്ടതകൾ, അരിഷ്ടതകളും സാമ്പത്തിക നഷ്ടങ്ങളും തൊഴിൽ നഷ്ടങ്ങളും ക്ഷതി വഞ്ചനയ്ക്ക് വിധേയമാകുകയും തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളും കേസ് വയ്യാവേലികളും സ്ഥലം മാറ്റം, സ്ഥാനമാറ്റം, തൊഴിലിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതായ അവസ്ഥ ഇപ്രകാരവും മെഡിക്കൽ ലീവ്, ലോങ് ആബ്സെൻസ് മുതലായവയും കൃത്യവിലോപനങ്ങളാൽ പനിഷ്മെൻ്റ്, ട്രാൻസ്ഫർ, സസ്പെൻഷൻ ഇത്യാദികളും ഒക്കെ വരുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് 2016 ജൂലൈ മാസം പകുതി വരെ. തൊട്ടതൊക്കുമേ പൊട്ടിയിടും, നനച്ചതെല്ലാമേ തെറ്റിയിടും, അടിസ്ഥാനങ്ങൾ പലതും മാറ്റം വന്നു ചേരും, പെറ്റമ്മ പോലും വെറുത്തിടും. സാധാരണ നിലയിൽ പെറ്റമ്മയാണ് നമ്മളെ വെറുക്കാത്ത ഏകയാൾ. എന്തെല്ലാം പരിഭവം പറഞ്ഞാലും ദുഃഖം പറഞ്ഞാലും ശിക്ഷിച്ചാലും പെറ്റമ്മമാർക്ക് പിണക്കം ഉണ്ടാവില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിരുന്നാലും പെറ്റമ്മ പോലുമേ പിണങ്ങിട. വ്യാഴം അഷ്ടമരാശിയിലേക്ക് പ്രവേശിച്ചാൽ ചെയ്തു കൂട്ടുന്നത് അബദ്ധമായിട്ട് തോന്നും, അവിവേകമായിട്ട് തോന്നും, പെറ്റമ്മ പോലും പിണങ്ങും. ഉദ്യോഗസ്ഥന്മാർ കൈമലർത്തും, സഹപ്രവർത്തകരും സഹപാഠികളും വിറക്കും, ഏതെങ്കിലും ചതിക്കുഴിയിൽ ചെന്ന് ചാടാനുള്ള സാധ്യതകളും അബദ്ധം അമളി മുതലായത് പറ്റാനും സാമ്പത്തികപരമായിട്ട് ചില തെറ്റിദ്ധാരണകളൊക്കെ വന്നു ചേരാനും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കും മറ്റുള്ള കേന്ദ്ര ഗവൺമെൻറ് ജോലി പോലെയുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്നവർ കൂടുതൽ ശ്രദ്ധിക്കണം, കാരണം അവർ വെട്ടുകളിച്ചാടാനുള്ള അല്ലെങ്കിൽ അവരെ വെട്ടുകളിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട്. സാമൂഹ്യപരമായും മതപരമായും രാഷ്ട്രീയപരമായും മിന്നിത്തിറങ്ങി നിൽക്കുന്നവർക്ക് പരാജയങ്ങൾ പലതും ഈ കാലഘട്ടങ്ങളിലുണ്ടാവും. തുടർന്ന് 2016 ജൂലൈക്ക് ശേഷം ഇതേ വ്യാജഗ്രഹം തന്നെ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നുകൊണ്ട് വന്നുകൂടും. അതിൽ നിന്നുടൻ രക്ഷാമാർഗങ്ങൾ നാനാവഴിയിൽ സഹായിക്കും, സഹായികൾ മാടി വിളിക്കും, സഹായഹസ്തങ്ങൾ മുന്നോട്ട് നീങ്ങും, വെറുത്തവർ ഇണങ്ങും, ഇണങ്ങിയവർ അടുത്തുകൂടും, ശത്രുക്കൾ മിത്രങ്ങളാവും, അല്ലെങ്കിൽ അവരെ മിത്രഭാവേന അടുത്തുകൂടും, എതിരായി നിന്നിരുന്ന കേസ് പ്രശ്നങ്ങൾ അനുകൂലമാവാൻ തുടങ്ങും. പൊതുവെ ദൈവാനുഗ്രഹം എല്ലാ രംഗത്തും ഉണ്ടാവും. നഷ്ടപ്പെട്ടു, കിട്ടില്ല എന്ന് കരുതിയിരിക്കുന്ന ധനമോ അതുപോലുള്ള ഖരവസ്തുക്കളോ അല്ലെങ്കിൽ പ്രതീക്ഷകളോ പൂണിയാനുള്ള, അത് ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ടാവും. പല പ്രോജക്റ്റുകളും അദ്ദേഹത്തിന് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല. ഏത് നിസ്സാര കാര്യങ്ങളും ചെയ്തു തീർത്തോണ്ടിരുന്നത് അല്ലെ, ഏത് വൻകിട കാര്യങ്ങളും ചെയ്തു തീർത്തോണ്ടിരുന്നത് അവയ്ക്ക് കാലതാമസം, തടസ്സം എല്ലാം ഉണ്ടാവും. നല്ല സമയം
ആണ് വ്യാജഗ്രഹമൊക്കെ ഭാഗ്യസ്ഥാനത്തും ലാഭസ്ഥാനത്തും ലഗ്നത്തിലൊക്കെ നിൽക്കുന്ന സമയം. ഉദ്ദേശിക്കുന്ന പോലെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തുടങ്ങാം, സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഫിനിഷിംഗ് പോയിൻ്റ് എല്ലാം പറ്റും. അതേസമയം കഷ്ടകാലമാവുന്ന അഷ്ടമവ്യാജത്തിലും ദുഃഖവേയ ദുരിതസ്ഥാനമാവുന്ന പത്താം ഭാവത്തിലും അപമാനിതനാവുന്ന മൂന്നാം ഭാവത്തിലും ഒക്കെ വ്യാജഗ്രഹം നിൽക്കുന്ന സമയത്ത് ഒരു കാര്യം തന്നെ പലതവണ ചെയ്താലും അത് തീരത്തുമില്ല, അതിനുവേണ്ടി പണച്ചിലവിരട്ടിയാവും, ചെയ്ത കൊണ്ടുള്ള ആത്മസംതൃപ്തിയില്ല, അത് എഫക്റ്റ് ചെയ്യുകയില്ല. വിതച്ചാൽ വിളയാ ഭൂമി, വിളവ് ഇട്ട് കഴിഞ്ഞാൽ വിളയ്ക്കുക പോലും ഇല്ല. അതുകൊണ്ട് വ്യാജഗ്രഹം ഭാഗ്യത്തിലേക്ക് വരുന്നിടം വരെ അല്പം വെയിറ്റ് ചെയ്യുക. വ്യാഴാഴ്ച തോറും പേര് നക്ഷത്രം ചേർത്ത് വ്യാഴപ്രീതി വരുത്തുക. ആരാണോ എതിരെ ആളിനെ പ്രീതിപ്പിക്കുക. ദേവാനാം ചക്ഷീണാഞ്ച ഗുരും കാഞ്ചനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം ഗുരും പണതോസ്മിഹം. ഇപ്രകാരം ബൃഹസ്പതിയെ പ്രകീർത്തിക്കുന്ന, സ്തുതിക്കുന്ന, വാഴ്ത്തപ്പെടുത്തുന്നതായ വ്യാജ സ്തോത്രങ്ങളെക്കൊണ്ട് ഒരു 18 ദിവസം വ്യാജപത്മമിട്ട് ജലഗന്ധ പുഷ്പധൂപദീപ ജലാന്തം, വ്യാജപ്രീതീകരങ്ങളായ കർമ്മങ്ങൾ ചെയ്ത് മഞ്ഞപുഷ്പരാഗരത്നം ജൂലൈ വരെ 1 or 2 carat ധരിക്കുക. ഇപ്പോഴത്തെ പ്രോജക്റ്റ് പലതും യഥാസമയത്ത് ചെയ്തു തീർക്കുവാനും സഹപ്രവർത്തകരുടെ നിസ്സഹകരണം മാറിക്കിട്ടുന്നതിനും അധികാരികൾ വിറക്കപ്പെടാതിരിക്കുന്നതിനും കഷ്ടനഷ്ടങ്ങൾ വന്ന് ജോലി നഷ്ടപ്പെടാതിരിക്കുന്നതിനും ഇടയാവും. ഇനി അഥവാ കമ്പനി നിന്ന് പോവുകയോ തൊഴിലവസരങ്ങൾ ഇല്ലാതാകുകയോ, മൊത്തത്തോടെ കണ്ടുവരുന്ന ആഗോളവ്യാപകമായിട്ട് തൊഴിലവസരങ്ങൾ കുറയുന്നു, ഫിനാൻഷ്യൽ ക്രൈസിസ് വർദ്ധിക്കുന്നു, പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിലും ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്കെങ്കിലും നമുക്ക് നല്ല ജോലി കിട്ടാൻ ഇടയാവും. ഈ രാശിക്കാർ കൂടുതലായി ശ്രദ്ധിക്കണം. രോഗികൾക്ക് രോഗം വർദ്ധിക്കും, ബിസിനസ്സുകാർക്ക് ബിസിനസ് കുറയും, ഉദ്യോഗസ്ഥന്മാർ ചതിക്കുഴി വന്ന് ചേരാൻ സാധ്യതയുണ്ട്, പ്രൊമോഷൻ കാത്തിരിക്കുന്നവർക്ക് വൈകി വരും, അതുപോലെ തന്നെ സമ്മേളിച്ച് കൂടെ നിന്നിരുന്നവർ തക്ക സമയത്ത് കാരുമാകുമോ അല്ലെങ്കിൽ അവരെ നിസ്സഹായരായിട്ട് മാറുകയോ ചെയ്യും. അനുകൂലമായി വന്നുകൊണ്ടിരിക്കുന്ന കേസുകൾ വിപരീതത്തിലേക്ക് വരും, അല്ലെങ്കിൽ ജഡ്ജിയും പറ്റും അല്ലെ അനുകൂലമായിട്ട് എഴുതിക്കൊണ്ടിരുന്ന് അവർ മാറിപ്പോകാനിളവരും. ആര് എന്ത് നല്ല കാര്യം ഏറ്റിരുന്നോ ആ സഹായഹസ്തം അകന്നങ്ങുന്നു പോകും. വ്യാജപ്രീതി വരുത്തുക. വ്യാഴാഴ്ച ദിവസം ഉപവാസമോ ഒരിക്കലോ, അതുപോലെ തന്നെ അന്ന് സസ്യാഹാരാദികളൊക്കെ കഴിച്ച് കഴിവതും ഒരു നേരത്തെ ആഹാരം ഒഴിവാക്കി സാധുജനങ്ങൾക്ക് കൊടുക്കുകയോ, വ്യാജപത്മമിട്ട് ഈ മുൻ സൂചിപ്പിച്ച ദേവാനാം ദർശീണാഞ്ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിബോധം ത്രിലോകേശം തം ഗുരും പ്രണോസ്മരം വളരെ ലളിതമായിട്ടുള്ള സ്തോത്രമായതുകൊണ്ടാണ് അത് പ്രക്ഷേപണം ചെയ്യുന്നത്. കൂടുതൽ കൂടുതൽ കഠിനങ്ങളായിട്ടുള്ള മന്ത്രങ്ങളും മറ്റുമൊക്കെ ഉണ്ട്, അത് പിന്നെ ഗുരു ഉപദേശം വേണം ആ കർമ്മങ്ങൾ ചെയ്യുന്നതിനും ജപിക്കുന്നതിനും എല്ലാം. അതിൻ്റെ ഉച്ചാരണ ശുദ്ധി ദിവസം, അതുപോലെ നാഴികപനാഴികളൊക്കെ നോക്കി ഇത്ര ഇത്ര ഒരു എന്നൊക്കെ താന്ത്രിക വിധികളുള്ളതുകൊണ്ട് പ്രക്ഷേപണത്തിന് കേട്ടുകൊണ്ട് അതേപടി അനുഷ്ഠിച്ച് അബദ്ധം കാട്ടി വെക്കേണ്ട. ഇതൊക്കെ ആവുമ്പം അല്പസ്വല്പം തെറ്റുപറ്റിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഫലപ്രാപ്തിയിൽ കുഴപ്പം. ഈ വ്യാഴാഴ്ച ഒരിക്കലും ഒക്കെ എടുത്ത് ഈ പറഞ്ഞ കർമാനുഷ്ഠാനങ്ങളും ചെയ്ത് പുഷരാഗ്രഹം ധരിക്കുക. ജോലി സംബന്ധമായി ഇതിന് പരിഹാരമായി ഈ ജോലി നഷ്ടപ്പെട്ട വേറെ കിട്ടിയിരിക്കും. അതുപോലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ 80% കുറഞ്ഞു കിട്ടുന്നതാണ്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്.